അലഹമ്മുല്ലാഹിറബിൾമീൻ വസ്സലാത്തു വസ്സലാമു അയല സയ്യിദ്ൽ മുർസലീൻ ഇസ്ലാമിൻ്റെ മൂന്നാം ഖലീഫയായ ഉസ്മാൻ ഉസ്മാൻബിൻ അഫ്ഫാൻ റലിയുഹു അൻഹു ബഹുമാനപ്പെട്ടവർ പറഞ്ഞു മിന ദുനിയാവിൽ എന്ന മൂന്ന് കാര്യങ്ങൾ എന്നിലേക്ക് പ്രിയങ്കരമാക്കപ്പെട്ടു എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് ദുനിയാവിലെ മൂന്ന് കാര്യങ്ങൾ എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ഒന്ന് ഇഷ്ബാഴുൽ ജിഅൻ വിശപ്പുള്ള ആളുകൾക്ക് ഭക്ഷണം നൽകുക എന്നത് പട്ടിണിയുള്ളവരുടെ പട്ടിണി അകറ്റുക എന്നത് ബഹുമാനപ്പെട്ടവർ തൻ്റെ സമ്പത്തിൽ നിന്ന് ഇത്തരത്തിൽ ഒരുപാട് സമ്പത്ത് ചിലവഴിച്ച് പാവങ്ങളെ സഹായിച്ചിട്ടുണ്ട് അനിവാര്യമായ ഒരുപാട് ഘട്ടങ്ങളിൽ ഉസമാർ അലിയുള്ള മുൻഹുവിൻ്റെ സമ്പത്ത് ഇസ്ലാമിന് വേണ്ടി വിനിയോഗിച്ചിട്ടുണ്ട് മദീന പള്ളിയുടെ വികസനത്തിന് വേണ്ടി അങ്ങനെ തുടങ്ങി സൈനികരുടെ ആയുധങ്ങൾക്ക് വേണ്ടി ഇസ്ലാമിൻ്റെ നിലനിൽപ്പിന് വേണ്ടി പാവങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി പല കാര്യങ്ങൾക്കും ഉസ്മാൻ ഉസുമാൻ മുൻ അഫാർ അലിയുള്ളാഹ്വൻഹു തൻ്റെ സമ്പത്ത് ചെലവഴിച്ചിട്ടുണ്ട് രണ്ടാമതായി വക്കിസ്വത്തുൽ ഒരിയാൻ വസ്ത്രമില്ലാത്ത ആളുകൾക്ക് വസ്ത്രം ധരിപ്പിക്കൽ അവർക്ക് ആവശ്യമായ വസ്ത്രം വാങ്ങിക്കൊടുക്കുക എന്നത് എനിക്ക് വല്ലാത്ത പ്രിയമുള്ള കാര്യമാണ് മൂന്നാമതായി വത്തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ഒഴിവ് സമയങ്ങളിലൊക്കെ ഖുർആൻ പാരായണം ചെയ്യുക എന്നതും എനിക്ക് ഏറ്റവും പ്രിയങ്കരമായ കാര്യമാണ് നമുക്കറിയാം ഉസ്മാൻ ബിൻ അഫ്വാൻ അലിയുള്ള പ്രക്ഷോഭകാരികൾ വീട് വളഞ്ഞു അപ്പോഴൊക്കെ ഉസ്മാൻ അലിയുള്ള വീട്ടിനകത്ത് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ് തൻ്റെ സദാ പതിവ് അത് തെറ്റിക്കാതെ ഖുർആൻ ഓദിക്കൊണ്ടേയിരിക്കുകയാണ് ഖുർആാൻ കയ്യിൽ പിടിച്ച് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധമായ ഖുർആൻ എഴുതപ്പെട്ടത് തൻ്റെ കയ്യിൽ പിടിച്ച് ഓദിക്കൊണ്ടിരിക്കുമ്പോൾ ഉസുമാർ അലിയുളാഹുൻഹുവിനെ പ്രക്ഷോഭകാരികൾ വീട് വളഞ്ഞ് വീട്ടിനകത്ത് പ്രവേശിച്ച് വെട്ടിക്കൊന്നു ഉസുമാർ അലിയുളാഹുൻഹുവിൻ്റെ രക്തത്തുള്ളികൾ ഖുർആാനിൽ നിന്നുള്ള ഫസയക്കഫി കഹുമുള്ള എന്ന ആയത്തിൽ ചെന്ന് പതിച്ചു എന്നതൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാം അപ്പോൾ ഖുർആൻ സ്ഥിരമായി പാരായണം ചെയ്യുന്നവരായിരുന്നു ഖുർആൻ പാരായണം അല്ലാതെ ഇഷ്ടപ്പെട്ട ആളായിരുന്നു ഇസ്വാനി മുനഫർ അലി അള്ളാഹു വൻഹു ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക വസ്ത്രം വാങ്ങാൻ കഴിവില്ലാത്തവർക്ക് വസ്ത്രം വാങ്ങാനുള്ള ഏർപ്പാട് ചെയ്യുക അല്ലെങ്കിൽ വാങ്ങിക്കൊടുക്കുക ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യുക ഇതൊക്കെ സുമാർ അലി അള്ളാഹുവിനു ഇഷ്ടപ്പെട്ട കാര്യമായിരുന്നു എങ്കിലും എല്ലാവരും ആവുന്നത്ര ഒക്കെ ചെയ്യേണ്ട പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണെന്ന് റസൂൽ അള്ളാഹി സലാഹു അലൈവിസ്ലം തങ്ങൾ നമ്മെ ഉത്ബോധിപ്പിച്ചതാണ് അള്ളാഹു സുബുഹാനുഹുത്ത ആല ഹൈറായ കാര്യങ്ങൾ ജീവിതത്തിൽ നമ്മുടെ കഴിവിനും ശേഷിക്കും അനുസരിച്ച് ചെയ്യാൻ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ ആമീൻ ബിറഹദ് കെ അറമിമി